ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു കളി സ്കോർ ചെയ്യാമെന്ന് നോക്കാം. നമുക്കൊരു മാച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ അവിടെ ടൂർണമെൻ്റ് എടുക്കുകയാണ്. ഓക്കെ, അതിൽ നോക്കൗട്ട് സ്റ്റേജ് സെലക്ട് ചെയ്തു. ഡസ്നസ് എത്ര, ഇനി നമ്പർ ഓഫ് ഫോവേഴ്സ്, നമ്പർ ഓഫ് ഫോവേഴ്സ് എത്ര, ഒരു 3 കൊടുക്കാം. നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഒരു 5 കൊടുക്കാം. ഡിസ്ട്രിക്റ്റ് കൊടുക്കുക, പ്ലേസ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. സ്റ്റാർട്ട് മാച്ച് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് മാച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ വരും. ടോസ് 1/2 ആദ്യ ടോസ് ജയിച്ചതെന്ന് വെച്ചാൽ അവരുടെ നെയിം കൊടുക്കുക. അവര് എന്താണ് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുക. ആരാണ് സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്ന ബാറ്റ്സ്മാൻ എന്ന് വെച്ചാൽ അവരുടെ പേര് കൊടുക്കുക. ബോളർ ഏതാണെന്ന് വെച്ചാൽ അവരുടെ നെയിം കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇത് വരും. നമുക്കിപ്പോൾ അഗസ്റ്റിന് സ്ട്രൈക്ക് സ്ട്രൈക്ക് മാറ്റണമെങ്കിൽ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്ലേയേഴ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രൈക്ക് മാറും. പിന്നെ ഇവിടുന്ന് വാട്സപ്പ് ഷെയർ ചെയ്യണമെങ്കിൽ വാട്സപ്പ് ഷെയർ ചെയ്യാം. പിന്നെ എത്ര ഓപ്ഷൻസാണ് നമുക്കുള്ളത്? 0, 1, 2, 3, 4, 5, 6. പിന്നെ 6+ ആണെങ്കിൽ എത്ര എണ്ണാന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിക്കറ്റ്, ലെഗ് ബൈ, ബൈ, നോ ബോൾ, വൈഡ്. ഇപ്പോൾ 0 കൊടുത്ത് നമുക്ക് അടിയിൽ കാണാം. അതെ, സഞ്ജീവ് ടു അഖിൽ 0 റണ്ണ്. 1, 2 മുകളിൽ റൺസ് കാണാം. കറൻറ്റ് റൺ റേറ്റ് കാണാം. എക്സ്ട്രാ സെറ്ററാന്ന് വെച്ചാൽ അത് കാണാം. ഇപ്പോൾ വൈഡിലാണെങ്കിൽ 0 വൈഡ് സീറോ വൈഡ് മീൻസ് വൈഡിൻ്റെ റൺസ് മാത്രമാണ് കിട്ടുക. അപ്പോൾ അവർ ഓടിയെടുത്തെങ്കിൽ 1 വൈഡ് കൊടുക്കണം. അപ്പോൾ വൈഡിൻ്റെ ഒരു റണ്ണും പ്ലസ് ഒരു റണ്ണും. അപ്പോൾ ടോട്ടൽ ടീമിൻ്റെ സ്കോർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഞാൻ അപ്പോൾ 0 വൈഡ് കൊടുത്തു. ജസ്റ്റ് വൈഡ് മാത്രമാണെങ്കിൽ സ്കോർ 2 ആയിട്ട് വന്നു. ഇപ്പോൾ അവർ വൈഡും 2 റണ്ണും കൊടുക്കുകയാണെങ്കിൽ 2 റണ്ണും വൈഡ്. അപ്പോൾ എക്സ്ട്രാസിൽ ഓക്കെ, മാജിക് 11 ഇത് വന്നു. സ്കോറൊക്കെ വന്നിട്ട് ലെഗ് ബൈഡ് അതുപോലെ തന്നെ എത്ര ലെഗ് ബൈഡ് വന്ന് ബൈയിൽ എത്ര റണ്ണാന്ന് വെച്ച് കൊടുക്കുക. ഇപ്പോൾ സ്ട്രൈക്ക് റൊട്ടേഷനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതാണ്. 1, 3 ഓക്കെ. ഇനി വിക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. ബോൾഡ്, കോട്ട്, LBW, റണ്ണൗട്ട് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ബാറ്റ്സ്മാനെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ കോട്ടാണെങ്കിൽ ഫീൽഡറെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സെലക്ട് ചെയ്യാം. മാൻഡേറ്ററി അല്ല, ഫീൽഡർ ഇല്ലെങ്കിലും അപ്ഡേഷൻ പോവും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് റണ്ണൗട്ടാണ്. റണ്ണൗട്ടാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ്. ആരാണ് ഔട്ടായി ബാറ്റ്സ്മാൻ നമ്മൾ സെലക്ട് ചെയ്യണം. ആ ഇതിൽ എത്ര റണ്ണ് എടുത്തത്, റണ്ണൊന്നും എടുത്തില്ലെങ്കിൽ 0 ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ 2 റണ്ണ് എടുത്തിട്ട് 3-ാമത്തേലാണ് ഔട്ടായെങ്കിൽ 2 റണ്ണ് കൊടുക്കുക. ന്യൂ ബാറ്റ്സ്മാൻ്റെ കൊടുക്കുക. ഫീൽഡറിൻ്റെ നെയിം കൊടുക്കുക. ആ ബോൾ വൈഡ്, നോ ബോൾ ആണെങ്കിൽ വൈഡ്, നോ ബോൾ, നോണ് കൊടുക്കുക. റണ്ണ് ബൈ, ലെഗ് ബൈ ആണെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ നോൺ കൊടുക്കുക. ഓക്കെ, ഒരു എന്നിട്ട് പിന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ അൺഡു. നമുക്ക് ലാസ്റ്റത്തെ ബോൾ നമ്മൾ റോങ് ആയിട്ട് തെറ്റിയുണ്ടെങ്കിൽ ലാസ്റ്റ് ബോൾ ഇടും. ആ ഓർഡറിൽ പോയിട്ട് അൺഡു ചെയ്ത് പോകാണ്ടാണ്. ഓക്കെ,
അത് എന്നിട്ട് പിന്നെയുള്ള ഓപ്ഷൻ പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് ബൗളർക്ക് പരിക്ക് പറ്റുക അല്ലെങ്കിൽ മറ്റൊരു റീസണും കാരണം ബൗളർ മാറ്റേണ്ടി വരുന്ന ചേഞ്ച് ബൗളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ ചേഞ്ച് ബാറ്റ്സ്മാന് ഇടയ്ക്ക് വെച്ച് ബാറ്റ്സ്മാന് പരിക്ക് പറ്റുക അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഏത് ബാറ്റ്സ്മാനാണ് മാറുന്നത് വെച്ചാൽ ആ ബാറ്റ്സ്മാൻ്റെ നെയിം കൊടുക്കുക. പിന്നെ ഒരു ഓപ്ഷനുള്ളത് ചേഞ്ച് ഓവർ. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ 10 ഓവർ മാച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്, ആ ഇടയ്ക്ക് വെച്ച് 5 ഓവർ ആക്കണമെങ്കിൽ 5 ഓവേഴ്സ് ആക്കുക. ഓക്കെ, പിന്നെ ഒരു ഓപ്ഷനുള്ളത് ചേഞ്ച് ഓവർ ഡിക്ലെയർ ഇന്നിങ്സ്. ഇപ്പോൾ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ പകുതി വെച്ച് ചിലപ്പോൾ ഒരു 11 പ്ലെയേഴ്സിൻ്റെ ഒരു ഗെയിമാണ് നടക്കണമെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ടീമിൻ്റെ 9 പ്ലെയേഴ്സ് ഉള്ളൂ, അപ്പോൾ 8 പ്ലെയേഴ്സ് ആകുമ്പോൾ തന്നെ ഓൾ ഔട്ട് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഡിക്ലെയർ ഇന്നിങ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇന്നിങ്സ് സ്റ്റാർട്ടാവും. പിന്നെ പെനാൽറ്റി റണ്ണ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, നെഗറ്റീവ് ആഡ് ചെയ്യണമെങ്കിൽ നെഗറ്റീവ് ആഡ് ചെയ്യാം, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആഡ് ചെയ്യാം. മീൻസ് ചില ടീമിന് നെഗറ്റീവ് 5 ആവും കൊടുക്കുക, ചില ടീംസിന് 5 റൺ എക്സ്ട്രാ കൊടുക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുക. പിന്നെ ക്വിക്ക് ഫിനിഷ് മാച്ച്. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് ഒരു ടീം നിർത്തി പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ മറ പേരിട്ട് ഒരു ടീമിനെ അല്ലെങ്കിൽ കളി വേണ്ടാന്ന് വെക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ക്വിക്ക് ഫിനിഷ് മാച്ചിൽ കൊടുക്കുക. ഇതിൽ റിസൾട്ട് ഉണ്ടെങ്കിൽ റിസൾട്ട് ക്ലിക്ക് ചെയ്യുക, ഏത് ടീമാണ് ജയിച്ചതെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുക. നോ റിസൾട്ട് ആണെങ്കിൽ നോ റിസൾട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ സൂപ്പർ ഓവർ ആയാലും ഇതിൽ തന്നെ കൊടുക്കേണ്ടതാണ് ബെറ്റർ. ഓക്കെ, ഇത്രയും ഓപ്ഷൻസാണ് സ്കോറിങ്ങിലുള്ളത്.